പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുവിനെ ഒരു കിണിയിൽ പെടുത്തുവാനായിട്ട് നിയമപണ്ഡിതനായ യഹൂദന്മാരുടെ ജ്ഞാനിയായ നിയമപണ്ഡിതൻ എഴുന്നേറ്റ് നിന്ന് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഗുരു, നിയമങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? ഗുരു, നിയമങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? കർത്താവായ യേശു അതിന് ഇപ്രകാരം മറുപടി പറഞ്ഞു: നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും നീ കർത്താവിനെ സ്നേഹിക്കണമെന്ന്. ഹല്ലേലൂയ. ഏറ്റവും പരമപ്രധാനമായ കൽപ്പന എന്നത് വെച്ചാൽ, നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും നീ ദൈവത്തെ സ്നേഹിക്കണമെന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ബൈബിളിലെ ഏറ്റവും പരമപ്രധാനമായ നിയമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, യു കാറ്റ് എന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ഒന്ന്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തെ അറിയാൻ. രണ്ടാമതായിട്ട് പറയുന്നത് ഇപ്രകാരമാണ്, അത് ദൈവത്തെ സ്നേഹിക്കുവാനാണെന്നാണ്. ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിക്കുവാൻ. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തിന് ജീവിതത്തിൽ വലിയ സ്ഥാനം നാം കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായി തീരണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ സദാകാലവും ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മകനും മകളുമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നീ എന്തിനാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്? നീ എന്തിനാണ് ദൈവത്തെ ഇത്രയധികം സ്നേഹിക്കുന്നത്? ദൈവം നിൻ്റെ കടബാധ്യത മാറ്റിയതുകൊണ്ടല്ല, ദൈവം നിനക്ക് രോഗശാന്തി തന്നതുകൊണ്ടല്ല, ദൈവം നിനക്കൊരു സാമ്പത്തിക ഉയർച്ച തന്നതുകൊണ്ടല്ല, ദൈവം നിനക്ക് വിദ്യാഭ്യാസം തന്നതുകൊണ്ടല്ല, മറിച്ച് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മഹാസ്നേഹത്തിൻ്റെ മാസ്മരീകമായ പ്രകടനമാണ് കാൽവരിയിലെ കുരിശ്. കാൽവരിയിലെ കുരിശിൽ അവൻ എനിക്ക് വേണ്ടി മരിച്ച് എനിക്ക് നിത്യജീവൻ തന്നതുകൊണ്ടാണ് ആ ദൈവത്തെ ഞാൻ എന്നും സ്നേഹിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, ആ പ്രാണപ്രിയനായ യേശുവിനെ, എൻ്റെ പ്രാണനായകനായ യേശുവിനെ നമുക്ക് സ്നേഹിക്കാം. പ്രിയപ്പെട്ടവരെ, ഇത്ര അധികം നീ അവനെ സ്നേഹിക്കുമെങ്കിൽ, നീ ദൈവത്തെ കുറച്ച് അല്പമായി ദൈവത്തെ സ്നേഹിക്കുമെങ്കിൽ, അവൻ എത്ര അധികമായി നിന്നെ സ്നേഹിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കരങ്ങളെ അവൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട്, നമ്മുടെ ഹൃദയത്തെ അവൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട്, നമ്മുടെ അകക്കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്തിക്കൊണ്ട്, ആ പ്രാണപ്രിയനെ ഏറ്റുപാടി നമുക്ക് ആരാധിക്കാം. നഷ്ടമായി
ആരാധന കർത്താവേ, സ്തുതി നിനക്ക് കർത്താവേ, മഹത്വം കർത്താവേ നിനക്ക് മാത്രം കർത്താവേ, എന്റെ സ്നേഹം നിനക്ക് മാത്രം കർത്താവേ, എന്റെ സമ്പത്ത് നിനക്ക് മാത്രം കർത്താവേ, എന്റെ ആരോഗ്യം നിനക്ക് മാത്രം കർത്താവേ, എന്റെ ആയുസ് നിനക്ക് മാത്രം കർത്താവേ, എന്നെ പൂർണ്ണമായിട്ട് ഞാൻ നിനക്ക് തരുന്നതാ. സമർപ്പിക്കുന്നു കർത്താവേ, എന്നെ ഏറ്റെടുക്കണമേ കർത്താവേ, എന്റേതായതെല്ലാം ഞാൻ നിനക്ക് തരുന്നു കർത്താവേ, എന്റെ സർവവും നിനക്ക് തരുന്നു കർത്താവേ, നിന്റെ മുമ്പിലെല്ലാം വെച്ചുകൊണ്ട് നിന്നെ ആരാധിക്കുന്നു കർത്താവേ, നിന്റെ മുമ്പിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് നിന്നെ ആരാധിക്കുന്നു കർത്താവേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ, എന്റെ ആവശ്യങ്ങൾ നീ നിറവേറ്റിയത് കൊണ്ടല്ല കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കണേ, എൻ്റെ ജീവിതത്തിൽ നന്മ തന്നതുകൊണ്ടല്ല കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കണേ, എന്നെ കടബാധിത മാറിയത് കൊണ്ടല്ല കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കണേ, എനിക്ക് നല്ല ജോലി കിട്ടിയതുകൊണ്ടല്ല കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കണേ, മറിച്ച് നീ എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാ കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കണേ. നീ സ്വർഗത്തിലെ എല്ലാ മഹത്വവും വെടിഞ്ഞുകൊണ്ട് പിതാവിന്റെ സന്നിധിയിൽ നിനക്കുണ്ടായിരുന്ന എല്ലാ മഹത്വത്തെയും വെടിഞ്ഞുകൊണ്ട് കർത്താവേ ഈ താണ ഭൂമിയിലേക്ക് എന്നോടുള്ള അഗാധമായ സ്നേഹത്തെ പ്രതി എന്നെ രക്ഷിക്കുവാൻ വേണ്ടി എൻ്റെ കർത്താവേ നീ ഇറങ്ങി വന്നതിനെ ഓർത്ത് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ. വേറൊന്നും കൊണ്ടല്ല കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കണേ, നല്ല മാതാപിതാക്കളെ തന്നതുകൊണ്ടല്ല കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കണേ, എനിക്ക് സമ്പത്ത് തന്നതുകൊണ്ടല്ല കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കണേ, മറിച്ച് നിന്റെ ജീവൻ എനിക്ക് വേണ്ടി തന്നത് കൊണ്ടാ കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കണേ. എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തെയും എൻ്റെ കണ്ണുകളെയും എൻ്റെ എല്ലാത്തിനെയും ഞാൻ ഉയർത്തുന്നു കർത്താവേ, എൻ്റെ പ്രകാരം എൻ്റെ ഹൃദയത്തിൽ പറയുന്നു, ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ജീസസ്. എൻ്റെ യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്, എൻ്റെ യേശുവേ ഞാൻ നിന്നെ ആരാധിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് കൂടെ ഇരുന്ന ഒരുപാട് വ്യക്തികളെ നിങ്ങൾ ജീവിതത്തിൽ സ്നേഹിച്ചിട്ടുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. നീ വലുതെന്ന് കരുതി വളർത്തിയ മക്കളെ നീ ഒരുപാട് സ്നേഹിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? നിന്നെ നിന്റെ ജീവിതകാലം മുഴുവൻ നിന്നോട് കൂടെ ഇരിക്കാമെന്ന് കരുതി നീ വേറെ പലരെയും വാക്കുകളൊക്കെ കൊടുത്ത് സ്നേഹിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? ജീവിതത്തിൻ്റെ കയ്പായ സത്യങ്ങളുടെ മുമ്പിൽ, ജീവിതത്തിൻ്റെ യഥാർത്ഥ മുഖങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നീ സ്നേഹിച്ചവരെല്ലാം നിന്നെ കൈവിട്ടു പോയില്ലേ പ്രിയപ്പെട്ടവരെ? എൻ്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, യേശുവിനെ സ്നേഹിക്കൂ പ്രിയപ്പെട്ടവരെ, നീ യേശുവിനെ മാത്രം സ്നേഹിക്കൂ പ്രിയപ്പെട്ടവരെ. കാക്കാശിന് വിലയില്ലാത്ത ഈ മനുഷ്യനെ നീ സ്നേഹിക്കില്ലേ പ്രിയപ്പെട്ടവരെ? നിനക്ക് ഒരു നന്മ ചെയ്യുവാൻ കഴിയുക മാത്രം കഴിയുന്ന ഈ കേവല മനുഷ്യരെ നീ സ്നേഹിക്കില്ലേ പ്രിയപ്പെട്ടവരെ? നിത്യമായി നിന്നെ സ്നേഹിക്കുവാൻ കഴിയുന്ന ദൈവത്തെയാണ് നീ ഏറ്റവും അധികമായി സ്നേഹിക്കേണ്ടത്. അതിന് ശേഷമേ, അതിന് താഴെയേ ബാക്കി എല്ലാവരും വരികയുള്ളൂ പ്രിയപ്പെട്ടവരെ. നിന്റെ സ്നേഹം നിന്റെ യേശുവിന് മാത്രം, നിന്റെ സ്നേഹം നിന്റെ കർത്താവിന് മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒരു കുഞ്ഞുണ്ട്, അവൾക്ക് ഒരു വയസ്സ് പ്രായമായി. ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് അവളുടെ നാവിൽ നിന്ന് ഒരു വാക്ക് കേൾക്കുന്നതിനാണ്. അപ്പ എന്ന ഒരു വിളി എൻ്റെ കുഞ്ഞ് എന്നെ വിളിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കേവലം ബലഹീനനായ ഈ മനുഷ്യന് എനിക്ക് എത്രമാത്രം സ്നേഹമാണ് അവളോട് ഉണ്ടാവുക എന്നുള്ളത് വർണ്ണിക്കുവാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. അപ്പേ അപ്പേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ എൻ്റെ പുറകിലൂടെ ഓടി വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ബലഹീനനും പാപിയുമായ ഈ മനുഷ്യന് ആ സമയത്ത് അവളോടുണ്ടാകുന്ന സ്നേഹം എത്ര വലുതാണെങ്കിൽ, പ്രിയപ്പെട്ട മകനെ, മകളെ, അപ്പച്ച, അമ്മച്ചി, നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നീ അപ്പ അപ്പ എന്ന് വിളിക്കുവാൻ
നിനക്ക് വേണ്ടി ജീവൻ ത്യജിച്ച യേശു എത്ര അധികമായിട്ട് ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ. നീ അവന്റെ മുഖത്തേക്ക് നോക്കി എന്റെ യേശുവേ, എന്റെ പൊന്നേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് കേൾക്കുവാൻ എത്ര അധികമായിട്ട് അവൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ. കേവലം മനുഷ്യരായ നമ്മൾ നമ്മുടെ മക്കൾ നമ്മളെ സ്നേഹിക്കുന്നത് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിനക്ക് വേണ്ടി ചങ്കിലെ ചോര മുഴുവൻ ഊറ്റിത്തന്ന ആ മഹാസ്നേഹനിധിയായ നിന്റെ യേശു എത്ര അധികമായി നിന്റെ നാവിൽ നിന്ന് അവൻ്റെ സ്നേഹത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്കവനെ സ്നേഹിക്കാം പ്രിയപ്പെട്ടവരെ, നമുക്കവൻ ആരാധിക്കാം പ്രിയപ്പെട്ടവരെ. അവൻ എൻ്റെ ഉയിരാണ് പ്രിയപ്പെട്ടവരെ, അവൻ എൻ്റെ ജീവനാണ് പ്രിയപ്പെട്ടവരെ, അവൻ എൻ്റെ എല്ലാമാണ് പ്രിയപ്പെട്ടവരെ. അവനെ മാത്രമേ നീ സ്നേഹിക്കാവൂ യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, അവനെ മാത്രമേ നീ ആരാധിക്കാവൂ പ്രിയപ്പെട്ടവരെ. ആ സ്നേഹനിധിയായ യേശു ഇന്ന് ഇപ്പോൾ നിന്നോട് പറയുന്നു, മകനെ മകളെ, നീ ഏത് സാഹചര്യത്തിലിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും, യു സ്റ്റാർട്ട് ലവിങ് മീ, നീ എന്നെ സ്നേഹിക്കുവാൻ തുടങ്ങ്, നീ എൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ തുടങ്ങ്, എൻ്റെ മനോഹരതയിലേക്ക് നീ കണ്ണുകൊളുയർത്തി എന്നെ ഒന്ന് സ്നേഹിക്കാൻ നോക്ക്. രണ്ട് കരങ്ങളും ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്നെ മാറോട് ചേർത്ത് പിടിക്കുവാൻ സ്നേഹനിധിയായ നിന്റെ പിതാവ്, സ്നേഹനിധിയായ നിന്റെ യേശു നിന്നോട് കൂടെയുണ്ട്. മകനെ, എന്റെ ഉയിരാണ്, എന്റെ ഉയിരാണ്, എന്റെ ഉയിരാണ് എന്റെ യേശു. മരുന്നാകും ഉന്മസനം
അവനെ ആരാധിക്കാൻ പ്രിയപ്പെട്ടവരെ, നിന്നെ യഥാർത്ഥത്തില് കാണുന്ന യേശു നിന്നോട് കൂടെയുണ്ട്. മകനെ മകനെ മകളെ, നീ ഒരു നിമിഷം നിന്റെ ഹൃദയത്തില് ഒന്ന് ചിന്തിക്കും. മകനെ മകളെ, നീ ഇത്ര നാൾ ആരെയാണ് സ്നേഹിച്ച് നിന്റെ ഹൃദയത്തില് പൂജിച്ചുകൊണ്ട് നടന്നത്? പ്രിയപ്പെട്ടവരെ, ഒരു വണ്ടി വന്നിടിച്ചാൽ തീരുന്ന ഒരു മനുഷ്യനാണ് കർത്താ മക്കളെ നിങ്ങളുടെ കൂടെയുള്ളവർ. ഒരു പനി വന്നാൽ തീരുന്നതേയുള്ളൂ എൻ്റെയും നിങ്ങളുടെയും എല്ലാം ജീവിതം. പ്രിയപ്പെട്ടവരെ, അതിനപ്പുറമായി ഒന്നും കഴിയാത്ത ഈ ബലഹീനരും പാപിയുമായ മനുഷ്യരെയാണോ നീ ഹൃദയത്തിൽ ഇത്ര നാൾ പൂജിച്ച് ആരാധിച്ചുകൊണ്ട് നടക്കണേ? പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നീ നിന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് നോക്ക് മകനെ മകളെ. ഒരു നിമിഷം നിന്റെ കണ്ണ് നിറഞ്ഞുകൊണ്ട്, ഒരു നിമിഷം നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീർത്തിക്കൊണ്ട് നീ കർത്താവിൻ്റെ കുരിശിലേക്ക് നോക്ക് മകനെ മകളെ. ഇത്ര അധികമായി കാൽവരിയിലെ കുരിശോളം നിന്നെ സ്നേഹിക്കുവാൻ ഒരുവനും മാത്രമേ കഴിയുള്ളൂ മകനെ മകളെ. വേറാർക്കും നിന്നെ ഇത്ര അധികമായിട്ട് സ്നേഹിക്കുവാനായിട്ട് കഴിയില്ല മകനെ മകളെ. നിന്റെ യേശുവിനു മാത്രം. നീ ആരെയാ പിൻചൊല്ലണേ മകനെ മകളെ? നീ ആരുടെ പുറകിലൂടെ നടക്കണേ എൻ്റെ പൊന്ന് മകനെ മകളെ? നീ ആർക്കു വേണ്ടിയാ സമ്പാദിക്കണേ എൻ്റെ അപ്പച്ചന്മാരെ എൻ്റെ അമ്മച്ചിമാരെ? യേശുവിനോട് കൂടെ യേശുവിനെ സ്നേഹിച്ച് നിന്റെ ആരോഗ്യവും നിന്റെ സമ്പത്തും എല്ലാം അവന് കൊടുത്ത് നീ ജീവിക്കും മകനെ മകളെ. നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ, ആയിരിക്കുന്ന അവസ്ഥയിൽ പോയതെല്ലാം മറന്നുകൊള്ളുക. നിനക്ക് നഷ്ടപ്പെട്ട കാലങ്ങളെല്ലാം മറന്നുകൊള്ളുക. പഴയ കാലഘട്ടത്തിൽ നിനക്കുണ്ടായ ദുരന്തങ്ങളെല്ലാം നീ മറന്നുകൊള്ളുക. നീ ഇപ്പോൾ യേശുവിനോട് കൂടെ യാത്ര ചെയ്യുവാൻ തയ്യാറാണോ? നീ ഇപ്പോൾ യേശുവിനോട് കൂടെ സഞ്ചരിക്കുവാൻ തയ്യാറാണോ? പ്രിയപ്പെട്ട മകനെ മകളെ, നീ അവനെയാണ് സ്നേഹിക്കേണ്ടത്. ചങ്കിലെ ചോര നിനക്ക് വേണ്ടി ഊറ്റിത്തന്നവനാണ് നീ സ്നേഹിക്കേണ്ടത്. അല്ലാതെ കാക്കാശിന് വിലയില്ലാത്തവരെ അല്ല പ്രിയപ്പെട്ടവരെ നീ സ്നേഹിക്കേണ്ടത്. നിനക്ക് വേണ്ടി മരിച്ച യേശുവിനെയാണ് നിന്റെ ഹൃദയത്തിൽ രാജാവും നായകനുമായിട്ട് നീ സ്നേഹിക്കേണ്ടത്. നമ്മായിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്താം. നമ്മുടെ കരങ്ങൾ യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. നമ്മുടെ ഉൾക്കണ്ണുകളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം. എൻ്റെ യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ യേശുവേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. എൻ്റെ പ്രാണപ്രിയ, എൻ്റെ ജീവിതം നിന്റെ കാൽവരിയിലെ കുരിശിൻ്റെ തണലിൽ ഞാൻ ഇറക്കി വെക്കുന്നു. കർത്താവേ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനെ ഓർ നന്ദി പറയുന്നു. ഞാൻ നിന്നെ മാത്രമേ സ്നേഹിക്കുള്ളൂ ഈശോയെ. ലോകത്തിന്റെ സ്നേഹത്തെ ഞാൻ ചപ്പും ചൗറും എന്നെണ്ണുന്നു കർത്താവേ. ലോകത്തിന്റെ മോഹത്തെ ഞാൻ ചപ്പും ചൗറും എന്നെണ്ണുന്നു കർത്താവേ. എന്റെ യേശുവാണ് എനിക്കെല്ലാം. എന്റെ യേശുവാണ് എനിക്കെല്ലാം. എന്റെ യേശുവാണ് എനിക്കെല്ലാം. എന്റെ യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്റെ ഉയിരാണ്, എന്റെ ഉയിരാണ്, എന്റെ ഉയിരാണ്, എന്റെ യേശു. എന്റെ ഉയിരാണ്, എന്റെ ഉയിരാണ്, എന്റെ ഉയിരാണ്, എന്റെ യേശു.